हलो गाइस या नि वेलकम बैक टू मई चानल एस्तर टेक्सपर्ट मत वीडियो स्वागत अब इन ना वर्कउट बेली फैट कुछ वर्कउटि पार्ट टू आ पार्ट वण नरते अब ना लव हाँ फैट कुछ बेस्ट फाइव एक्सइस या पिचयपड़को वीडियो चेजुन अब आ वीडियो का वेटी या लिंक डिस्क्रिप्शन बॉक्सल अब ना फस्ट कमेंट पिंटें अब का चेक नोक अंतम ई वीडियो का ओके अब नाम वर्कउट फोकस नमें अपर अब्डोमन ई अपर अब्डोमन फैट कुछ बेस्ट फाइव अंज एक्सइसल या पिचयपड़ा अब निदाई चानल का प्लस सब्सक्रैब सब्सक्रैब बेल का बेल एनबा या अप्लोड लेटस्ट वीडियो नोटिफिकेशन लिखा अब नमुक नमें वीडियो अब गाइस नम्बर अपर अब्डोमन फैट कुछ नंबर फर्स्ट एक्सरसाइज क्रंचेस अब ई वर्कआउट नमुक आवश्यक इतर मैट ईर मैट ना फ्लोर वीशिटा ईर वर्कआउट ओके वर्कआउट नोक नाम इोल मैट ना स्ट्रेट ओके ओके रामा स्टेप ना का ना जस्टर आंगि बेन्द ओके अच्छे नम्बर कई ना बैकिल हॉलड अपलोड ओके इन ओके इधर क्रंजस ईर वर्कउट ना ब्रीति इंपॉर्टेंट है ना ब्रीतिंग एना ना मेलोटिंग वो ना एक्सल अब श्वासम रेस्पोसलोट वो ना श्वासमें ओके वर्कउट अब ईर वर्कउट ना इवे मुपीशन अटकून मूं सैटा नाम वर्कउट अब ई वर्कउट नाम पत्पीशन तेजे नमुक वाला पिड़ नमें वयटि वरिदाय साधी अब नाम अद्धम क्यों वीर पत् तवण ना इवेपीशन कंप्लीट ओके अब गाइस नाम रामाते वर्कउट ना टो टचा वर्कउट नरते कटना स्ट्रेट मैट कई इन बैकिलोट स्ट्रच फ्री आड़े अर समय नम्बे ई कई को ना टो टा श्रमिक ओके अब नाम वर्कउट ना पच मुदल इपटीशन वे पदल इपटीशन अटकून मूं सैटा ईर वर्कउट ना ना मूा वर्कउट माउंट क्लैंबेस ईर वर्कउट नपटीशन अल इत ना टाइम आोक नेटी सैकंडस ईर वर्कउट अब तेटी सैकंडस अटकून मूं सैटा नाम माउंट क्लैंबेस वर्कउट नोक ओके नाम पुशअप पोसीशन जस्ट निका अंतम ऑल्टरनेट ना कालिंग फॉरवर्ड ओके ओके इधर ना माउंट क्लाइंबर्स पोसीशन नालामत्ते वर्कआउट सैड प्लैंक विथ लेग लिफ्ट
സൈഡ് പ്ലാങ്ക് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വർക്ക്ഔട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സൈഡ് പ്ലാങ്ക് മാത്രമല്ല, സൈഡ് പ്ലാങ്ക് വിത്ത് ലെഗ് ലിഫ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുക, ഓക്കെ, സൈഡ് പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുക, ഒരു കാലിൻ്റെ മേളിൽ അടുത്ത കാലം കയറ്റി വെച്ചിട്ട് നിൽക്കുക, ഓക്കെ. അതിനുശേഷം നമ്മുടെ ഈ മേളിൽ വെച്ചിരിക്കുന്ന കാല് ലിഫ്റ്റ് ചെയ്യുക, ഓക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്കൗട്ട്. ഈ ഒരു വർക്കൗട്ട് നമ്മൾ 15 മുതൽ 20 റെപ്പറ്റീഷൻ ആണ് ചെയ്യേണ്ടത് ബോത്ത് സൈഡിൽ. അതായത് 15 തവണ ഒരു സൈഡിൽ ചെയ്യുകയാണ്, റൈറ്റ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത 15 തവണ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യണം. രണ്ട് ഡയറക്ഷനിൽ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യണം. ഈ 15 മുതൽ 20 റെപ്പറ്റീഷൻ അടങ്ങുന്ന 3 സെറ്റാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിങ്ങനെ പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുക, അതിനുശേഷം ലെഗ് റൈസ് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനീ 15 മുതൽ 20 എന്ന് പറഞ്ഞ സെറ്റ് നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ, അതായത് ഇപ്പോൾ 5 മുതൽ 10 തവണയാണെങ്കിലും അത് മതി, 5 മുതൽ 10 തവണ അടങ്ങുന്ന 3 സെറ്റ് ചെയ്താലും മതി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ 5-ാമത്തെ വർക്കൗട്ട് ലെഗ് റൈസസ് ആണ്. ഈ ഒരു വർക്കൗട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു മാറ്റിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, ഓക്കെ. അതിനുശേഷം നമ്മുടെ കൈ ഈ ഫ്ലോറിൽ തന്നെ, അതായത് മാറ്റിൽ തന്നെ നമ്മളിങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ലെഗ് റൈസ് ചെയ്യാം. നമ്മുടെ 2 ലെഗും ഒരേ സമയത്താണ് നമ്മൾ റൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കൈ വേണമെങ്കിൽ ബട്ടക്സിന്റെ താഴെ വേണമെങ്കിലും വയ്ക്കാം. അപ്പൊ നിങ്ങളുടെ സൗകര്യപ്രകാരം വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത് 15 മുതൽ 20 റെപ്പറ്റീഷൻ അടങ്ങുന്ന 3 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ 5 വർക്കൗട്ട് നിങ്ങൾ ആഴ്ചയിൽ 4 തവണയെങ്കിലും തീർച്ചയായിട്ടും ചെയ്യുക. ഞാൻ പാർട്ട് 1, അതായത് ലവ് ഹാൻഡിൽസിന്റെ വർക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് നമ്മുടെ ലോവർ അബ്ഡോമൻ ചെയ്യാനുള്ള വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് ലഭിക്കാനായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഓഫ്.